السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد. بمعنى بطا سهودر المارة سهودر المارة نتا حديث عند كلاسل النهي عن سؤال الإبارة واختيار ترك الولايات إذا لم يتعين عليه أو تدعو حاجة إليه. نمال ഭരണാധികാരികളായ ആളുകളെ അംഗീകരിക്കണം, അവർ വഴിപ്പെടണം, അവര് ദീനിന് വിരുദ്ധമായ കാര്യങ്ങൾ കൽപ്പിച്ചാൽ അനുസരിക്കണ്ട, പക്ഷേ ദീനിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർ ആയാൽ പോലും അവർക്ക് ഒരു ഭരണത്തിൽ അസ്ഥിരത ഉണ്ടാകുന്ന രീതിയിൽ അവർക്കെതിരെ ഇറങ്ങി പുറപ്പെടരുത്. അവരെ ശരിയാക്കാനാണ്, അവരെ ശരിപ്പെടുത്താനാണ് നോക്കേണ്ടത്. കാരണം അസ്ഥിരതയും അരാജകത്വവും സൃഷ്ടിക്കുന്ന ഒരു രീതിയിൽ ഭരണാധികാരികളുടെ മുഖം നഷ്ടപ്പെടുത്തുകയോ അവരെ നിസ്ക്രിയരാക്കുകയോ നിസ്സംഗരാക്കുകയോ ചെയ്യരുത്. അതുകൊണ്ട് ഭരണാധികാരികളായ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ ലഭിക്കുന്ന ആളുകൾ അംഗീകരിക്കൽ നിർബന്ധമാണ് ബാക്കിയുള്ളവർക്ക് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പരാമർശിച്ചത്. എന്ന് പറഞ്ഞാൽ നേതൃത്വത്തെ നിർബന്ധമായി അംഗീകരിക്കണം. അപ്പൊ നേതൃത്വം എങ്ങനെയായിരിക്കണം? എല്ലാ നേതാക്കന്മാരെയും വഴിവിട്ട് ജീവിക്കാനാണോ ഇസ്ലാം അനുവദിച്ചിരിക്കുന്നത്? നേതൃത്വം എങ്ങനെയാണ് നേതൃത്വത്തിൽ എത്തേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഇസ്ലാമിന് കാഴ്ചപ്പാടുണ്ട്. അതാണ് അന്നഹിയു അൻ സുവാലിൽ ഇമാറ. ഒരിക്കലും അധികാരം ചോദിക്കരുത്, അധികാരം ചോദിക്കാൻ പാടില്ല. അതിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. എനിക്ക് അധികാരം വേണമെന്ന് ചോദിച്ചു വാങ്ങരുത്. വഖ്തിയാരി തർക്കി വിലായാത്ത്, അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന അധികാര സ്ഥലങ്ങളിൽ ഏറ്റെടുക്കുന്നത് പരമാവധി ഒഴിവാക്കുന്നതാണ് തെരഞ്ഞെടുക്കേണ്ടത്. വലിയ സ്ഥാനങ്ങളിൽ എത്തുന്നതിന് ഒഴിവാക്കലാണ് തെരഞ്ഞെടുക്കേണ്ടത്. ഇതാലം യതഅയ്യൻ അലൈഹി, അവന്റെ മേലിൽ അത് തഅയ്യനായിട്ടില്ല, എല്ലാവരും കൂടിയാണ് ഏൽപ്പിച്ച് അവനെ നിർബന്ധിച്ചിട്ടില്ലെങ്കിൽ, അവന്റെ മേലെ അത് നിർണീതമായിട്ടില്ലെങ്കിൽ, ഔത്തദു ഹാജത്തുന്നിലേഹി, അല്ലെങ്കിൽ അവനിലേക്ക് അത് അവൻ ഏറ്റെടുക്കേണ്ട ഒരു അത്യാവശ്യം ആവശ്യം വിളിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അഥവാ ആവശ്യം വന്നിട്ടില്ലെങ്കിൽ, അതോ ഒരു നിർബന്ധിതമായ ഒരു ഘട്ടത്തിൽ ഏൽപ്പിക്കപ്പെട്ടാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അവനാണ് അത് ഏറ്റെടുക്കാൻ വേറെ ആരുമില്ല, അങ്ങനത്തെ സ്ഥലത്ത് അധികാരം ഏറ്റെടുക്കണം. എന്നാൽ അധികാരം ചോദിച്ചു വാങ്ങരുത്, അധികാരത്തിന്റെ പിന്നാലെ പോകരുത്, അതിനുവേണ്ടി അതിന്റെ പിന്നിൽ പോകരുത്. കാരണം അധികാരം എന്നത് ഏറ്റവും ഒരു വലിയ സംഗതിയല്ല, വളരെയധികം പ്രയാസമുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി ചോദിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. മാത്രമല്ല, മനുഷ്യന് സമ്പത്തിനേക്കാൾ കൂടുതലുള്ള അലച്ചയും ആർത്തിയും ഈ അധികാര കൊണ്ടുണ്ടാകും. മനുഷ്യനെ ദുഷിപ്പിക്കും അധികാരം, മനുഷ്യനെ നശിപ്പിക്കും അധികാരം. അധികാരത്തിന് വേണ്ടി വളരെ മോശമായ ഹീനമായ കളികളൊക്കെ കളിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അധികാരം ചോദിച്ചു വാങ്ങരുതെന്ന് പറഞ്ഞത്. അബി സയ്യിദ് അബ്ദുറഹ്മാൻ ബിൻ സമുറ റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുറഹ്മാൻ ബിൻ സമുറ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ ഹദീസ്, ഖാല ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അബ്ദുറഹ്മാൻ ബിൻ സമുറ, ഈ അബ്ദുറഹ്മാൻ ബിൻ സമുറ ഉപ്പാന്റെ പേരും ഒക്കെ ചേർത്തിട്ട് വിളിച്ചത് നബി, ലാ തസ്അലിൽ ഇമാറ, നീ അധികാരം ചോദിക്കരുത്, അധികാരം ചോദിച്ചു വാങ്ങരുത്. ലാ തസ്അലിൽ ഇമാറ, നീ അധികാരം ചോദിച്ചു വാങ്ങരുത്. ഫഇന്നക, നിശ്ചയമായും നീ, ഇൻ ഉഅതീതഹ അൻ ഗൈരി മസ്അലതിൻ ഉഇൻത അലൈഹ, ചോദിക്കാതെ, ഇൻ ഉഅതീതഹ, ആ അധികാരം നിനക്ക് നൽകപ്പെട്ടാൽ, ചോദിക്കാതെ, അധികാരത്തിനു വേണ്ടി പിന്നാലെ നടന്ന് ചോദിക്കാതെ, ശുപാർശകരെ വിടാതെ. വേറെ ഹദീസിൽ, തിർമിദി റിവായത്തിൽ ഒരു ഹദീസിലുണ്ട്, അതിനുവേണ്ടി അധികാരം ചോദിക്കരുത്, അത് കിട്ടാൻ വേണ്ടി ശുപാർശകരെ അധികാരം കൊടുക്കുന്ന സ്ഥലങ്ങളിലേക്ക് വിടരുത്. പ്രത്യേകിച്ചും രാഷ്ട്രീയ സാമൂഹിക മത മേഖലകളിലേക്കൊക്കെ ഈ അധികാര ദിനം അന്വേഷിക്കുന്ന അധികാരത്തിന്റെ ത്വര എന്ന് പറയുന്ന ക്യാൻസർ വ്യാപകമായി ബാധിച്ചിരിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് മേഖലയിലും ഒരു സാമൂഹിക സംവിധാനങ്ങളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയമായ അധികാരത്തിന്റെ ഒന്ന് സ്ഥാനാർത്ഥിയാവാൻ ചെറിയ ചെറിയ ഓരോ വാർഡിലും സ്ഥാനാർത്ഥികളാകാൻ ഒരുപാട് മെമ്പർമാരാണ്. അങ്ങനെ സ്ഥാനാർത്ഥിത്വം കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ ഗ്രൂപ്പ് കളികളും സംവിധാനത്തെ നശിപ്പിക്കുന്ന രാഷ്ട്രീയമായ ഐക്യബോധത്തെ നശിപ്പിക്കുന്ന രീതികളാണ്. മഹല്ലുകളിൽ അധികാരികളാവാൻ വേണ്ടി ഒരുപാട് ആളുകളുടെ പലതരത്തിലുള്ള ചരടുവലികളാണ്. എന്നിട്ട് ഓരോരുത്തരും അവനവന്റെ ആളുകളെ പലതരത്തിലുള്ള ശുപാർശക്കാര്, എന്നിട്ട് പലതരത്തിൽ ചോദിക്കാൻ വരുന്ന ആൾക്കാർ, വാഗ്വാദം നടത്തുന്ന ആൾക്കാർ, പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ, ഇന്ന ആൾക്കാർ, ഓരോ ആൾക്കാർ വരിക. അങ്ങനെ അധികാരം അത് അതിന്റെ അവകാശപ്പെട്ട ആളുകളുടെ അല്ലാത്ത കൈകളിലെത്തുകയാണ്. വെറുതെ ഒരു അധികാരം എന്നുള്ളത് മനുഷ്യന്റെ ഒരു ഭ്രാന്താണ്, ഒരു ത്വരയാണ്. അതിന് ലക്ഷങ്ങൾ ചെലവഴിക്കാൻ, ഒരു തെരഞ്ഞെടുപ്പിലൊക്കെ എത്ര ലക്ഷങ്ങളാണ് ചെലവഴിക്കുന്നത്.
അപ്പൊ അങ്ങനത്തെ ഒരു അധികാരം ചോദിക്കപ്പോ സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കുന്നത് അതിന്റെ വേറൊരു ഭാഗമാണ്. എന്നാലും അത് നിർബന്ധിക്കപ്പെട്ടാൽ ചിലപ്പോൾ അതിന്റെ രീതിയിൽ ചെയ്യണം. പക്ഷെ സ്ഥാനാർത്ഥി ആവലാണ് അവിടുത്തെ വിഷയം. സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കലല്ല, സ്ഥാനാർത്ഥി ആവലാണ്. മാത്രമല്ല മതസംഘടനകളും അങ്ങനെ തന്നെയാണ്. ഓരോരുത്തരും അവനവന്റെ ആൾക്കാരാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഓരോരുത്തർ തന്നെ ആക്കാൻ വേണ്ടി തന്റെ ആളുകളെ കയറൂരി വിടുന്ന സാഹചര്യമുണ്ട്, ശുപാർശകരായി വിടുന്ന സാഹചര്യമുണ്ട്. മഹല്ലുകളിൽ അങ്ങനെയാണ്, അധികാര സ്ഥാനങ്ങളിൽ എത്തുന്ന സംഘടനകളിൽ അങ്ങനെയാണ്, സ്ഥാപനങ്ങളിൽ അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു അധികാരം, അമിതമായ അധികാര മോഹം സത്യത്തിൽ നമ്മുടെ സമൂഹത്തെ വ്യാപകമായി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവമായി ഈ ഹദീസിനെ പഠിക്കണം. എന്ന ഗൈരിമ സ്ഥലത്തിൻ, ചോദിക്കാതെ ഒരു അധികാരം കിട്ടിയാൽ ഒഴിയന്താലേഹ, അള്ളാഹുവിന്റെ സഹായം, നീ അതിന്റെ മേൽ സഹായിക്കപ്പെടും, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. അപ്പൊ അധികാര സ്ഥലങ്ങളിൽ ആള് വേണം, ഭരണാധികാരികൾ വേണം, ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ പ്രസിഡന്റും സെക്രട്ടറി ആയിരിക്കാൻ ആളുകൾ വേണം. അവർ കഴിവുള്ള ആളുകളാകണം, സമൂഹത്തിൽ ഏറ്റവും കഴിവുള്ള ആളുകൾ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരണം. ഏതെങ്കിലും കുടുംബത്തിന്റെ പേരിലോ കുറെ കാലം വാപ്പ മന്ത്രി ആയതിന്റെ പേരിലോ, അല്ലെങ്കിൽ വാപ്പ മുഖ്യമന്ത്രി ആയതിന്റെ പേരിലോ, വാപ്പ പ്രസിഡന്റ് ആയതിന്റെ പേരിലോ മക്കളാക്കുക, കുറെ ആൾക്കാർ അങ്ങനെയാണ്. അവനവന്റെ മക്കളെ കുടുംബത്തിനൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതിനുവേണ്ടി മോശമായ കളികൾ കളിക്കും. ചിലർക്ക് ഈ പ്രവർത്തനങ്ങളിലൊന്നും ബന്ധമില്ലാത്ത ആൾക്കാരെ നൂലിൽ കെട്ടിയിറക്കും. എല്ലായിടത്തും, ഏത് സമൂഹത്തിന്റെ സമുദായത്തിന്റെ എല്ലാ മേഖലയിലും, രാഷ്ട്രീയമായാലും സാമുദായികമാണെങ്കിലും വിദ്യാഭ്യാസപരമാണെങ്കിലും മഹല്ല് മതപരമാണെങ്കിലും ഒക്കെ, അധികാര സ്ഥാനങ്ങളിൽ ഇങ്ങനത്തെ ആളുകൾ വരുന്നത് കൊണ്ട് സമൂഹം നശിക്കുകയാണ്. നേതൃത്വ ഗുണമുള്ള ആളുകളാവില്ല വരിക, നാറിയ കളികൾ കളിച്ചിട്ടാണ് പലരും അധികാരത്തിൽ വരുന്നത്. ഇപ്പൊ ഓരോരുത്തരും ആലോചിക്കണം, ഞാൻ അധികാരം, അത് ഏൽപ്പിക്കപ്പെടണം. കഴിവുള്ള ആളുകളെ ഏറ്റവും ആലോചിക്കും, അബദ്ധൻ അഭിഷേകം, ഒരു അഭിസീനിയക്കാരനായ അടിമയാണെങ്കിലും അവനാണ് നേതൃത്വ ഗുണമെങ്കിലും അവനെ ഏൽപ്പിക്കണം. ഇതൊരു കഴിവുള്ള ആളും അല്ല, ഏത് നേതൃസ്ഥലങ്ങളിൽ നോക്കുകയാണെങ്കിലും ഒരു കഴിവിന്, നല്ല സംസാരം സംസാരിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ഗുണകാംക്ഷയോടെ പ്രവർത്തിക്കാൻ കഴിയാത്ത, ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത, ഒരു നേതൃത്വ ഗുണവും ഇല്ലാത്ത ആളുകൾ, എന്നാൽ പൊങ്ങച്ചം കാണിക്കാൻ, അധികാരം കാണിക്കാൻ, നശിപ്പിക്കാൻ, ദുഷിപ്പിക്കാൻ, തകർക്കാൻ, അങ്ങനത്തെ ഒക്കെ അത് തകർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഓരോ നാട്ടിൻപുറങ്ങളിലും അധികാര കേന്ദ്രങ്ങൾക്കെതിരെ ആളുകൾ രംഗത്ത് വരുന്നത്. എന്തുകൊണ്ടാണ്? ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പൊസിഷനിലെത്തിക്കാൻ. അതിനെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ഗൌരവമായ ബാധ്യതയുണ്ട്. ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് വളരെ വലിയ ബാധ്യതയാണ്. അള്ളാഹു അത് ചോദ്യം ചെയ്യും, അള്ളാഹു ചോദ്യം ചെയ്യും. ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ സ്ഥാനാർത്ഥികളെ, അല്ലെങ്കിൽ പ്രസിഡന്റുമാരെ, സെക്രട്ടറിമാരെ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളിലാണെങ്കിൽ, മഹല്ലുകളിലാണെങ്കിൽ, അതുപോലെ സംഘടനയിലാണെങ്കിൽ, മതസംഘടനയിലെ, രാഷ്ട്രീയ സംഘടനയിൽ, സാമൂഹിക സംഘടനയിലൊക്കെ അത് ഏൽപ്പിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് അവരുടെ അടുക്കൽ ശുപാർശകരായി പോകുന്നത്. അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തരവാദിത്തമുണ്ട്. അള്ളാഹു അവരെ ചോദിക്കും, കഴിവുള്ള ആളുകളെ അന്വേഷിച്ച് അത് ഒരാളെ ഏൽപ്പിക്കുമ്പോൾ, മറ്റു സംവിധാനങ്ങൾ അല്ലെങ്കിൽ, ആളുകൾ അവരുടേതായ ആളുകളെ തെരഞ്ഞെടുക്കലല്ല, അപ്പോയിന്റ് ചെയ്യാനാണെങ്കിൽ അത് ചെയ്ത ആളോട് പഠിച്ചും ചോദിക്കും, എന്ത് മാനദണ്ഡ പ്രകാരമാണ്, എന്താണ് നീതിയും ന്യായവുമാണോ നിങ്ങൾ അതിൽ മുന്നിൽ കണ്ടത്, അതോ കുറെ ആൾക്കാരുടെ ശുപാർശകരാണോ, അതോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടക്കാരാണോ, നിങ്ങളുടെ താല്പര്യക്കാരാണോ. കൃത്യമായി അതിന് ഹോംവർക്ക് ചെയ്തിട്ട് വേണം അതിന് നടക്കാൻ. സമൂഹം അതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഒരു സമുദായം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ആളെ എത്തിക്കുന്ന ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ടവരെ നിയമിക്കുന്ന ആളുകൾ, എല്ലായിടത്തും താഴെ തലം മുതൽ ഉയർന്ന തലങ്ങൾ വരെ, ലോക്കൽ തലം മുതൽ സംസ്ഥാന തലം വരെ, നാഷണൽ തലം വരെ ആളുകളെ നിയോഗിക്കുമ്പോൾ, ഭരണാധികാരികളെ നിയോഗിക്കുമ്പോൾ അതിന്റെ രീതികൾ സുതാര്യമാകണം. അത് കഴിവുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. അത് അധികാരം വാങ്ങുന്ന ആളുകളും എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇലാത്തു സ്ഥലിൽ ഇമാറ അധികാരം ചോദിച്ചു വാങ്ങരുത്. നീ അതിന് നൽകപ്പെട്ടാൽ അൻഗൈരി മസ്അലത്തിൻ, ചോദിക്കാതെ, ഒഴിൻതാലേഹ, നീ അതിന്റെ മേൽ സഹായിക്കപ്പെടും. ചോദിച്ചിട്ടാണ് നിങ്ങൾ അധികാരം ചോദിക്കണമെങ്കിൽ, ഉക്കിൽ തൈലേഹ, അത് നിങ്ങളിലേക്ക് തന്നെ അങ്ങോട്ട് തിരിക്കപ്പെടും. ഉക്കിൽ അള്ളാഹുമില്ലാത്ത പറഞ്ഞിട്ടുണ്ട്, അതോ എന്ന് അതിലേക്ക്, ഉക്കിലൈലേഹി എന്ന് പറഞ്ഞാൽ അവനിലേക്ക് തന്നെ തിരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, വേറെ ആരും നിങ്ങൾ ചെയ്തോളി, വേറെ ആരും അതിന് സഹായിക്കാൻ വരൂല. അള്ളാഹിന്റെ സഹായം ഉണ്ടാവില്ല, മലക്കളുടെ സഹായം ഉണ്ടാവില്ല, ജനങ്ങൾ ആരും സഹായിക്കൂല. പിന്നെ ഇങ്ങനെ അധികാരം ചോദിച്ചു വാങ്ങിയ ആളുകൾ ഇനി എന്താ ചെയ്യണം നോക്കി നടക്കിയിരിക്കും ആൾക്കാർ. ഒരാളെ ഏൽപ്പിച്ചാലോ, നിർബന്ധിച്ച് ഏൽപ്പിക്കാൻ, കഴിവുള്ള ഒരാളാണെന്ന് ഏൽപ്പിച്ചാൽ ബാക്കിയുള്ള, സ്വാഭാവികമായും ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരും പറയും, ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഞങ്ങൾക്ക് പിന്തുണച്ചു, നിങ്ങളത് ഏറ്റെടുക്കും, നിങ്ങളാണ് അത് ഏറ്റെടുക്കേണ്ടത്. സദുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അള്ളാഹുവിന്റെയും ജനങ്ങളുടെയും മലക്കളുടെ ഒക്കെ സഹായം ഉണ്ടാവും. അല്ലെങ്കിലോ വളരെ പ്രയാസകരമായിരിക്കും. ബുക്കിൽ താലേഹ, അത് ഇങ്ങനെ ചോദിച്ചു കിട്ടുകയാണെങ്കിൽ അതിന്റെ മേൽ നിങ്ങൾ വരമേൽപ്പിക്കപ്പെടും, പ്രയാസകരമാവും, നിങ്ങൾക്ക് തന്നെ അത് കിട്ടും. അല്ല, യമീനിൽ ഒരു സത്യം, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ സത്യം ചെയ്താൽ, ഞാൻ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സത്യം ചെയ്തു, അതിനേക്കാളും ഖൈറായ ഒരു കാര്യത്തെ കണ്ടാൽ, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ അത് ഖൈറല്ല എന്ന് മനസ്സിലായി,
അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തല്ലോ, ഞാൻ അങ്ങനെ വിചാരിച്ചല്ലോ എന്ന് ഈഗോ പറഞ്ഞിരിക്കണ്ട. ഭക്തി അല്ലെങ്കിൽ ഖൈർ, ഏതാണോ ഖൈർ അത് കൊണ്ടുവരാൻ ഈ സത്യം ചെയ്തതിന്റെ മേലിൽ നീ കഫാറത്ത് കൊടുക്കുക. അതിന് പറഞ്ഞിട്ടുണ്ട് ഇത്ര മശറത്തി മസാക്കിൻ പത്താളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരടിമയെ മോചിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ മൂന്ന് ദിവസം നോമ്പ് നോക്കുക. ഇത് ഓരോന്നും വൈക്ക് വഴിയായിട്ട് ഖുർആനിലെ മായിദ സൂറത്തിൽ ആയത്ത് പറയുന്നുണ്ട്. അപ്പം ഈ കഫാറത്ത് യമീൻ ഒരു കാര്യം സത്യം ചെയ്തു, ഇനി ഭരണാധികാരിയാണെങ്കിൽ പോലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഞാനത് ചെയ്തല്ലോ, സത്യം ചെയ്തല്ലോ, ഞാനത് പറഞ്ഞു പോയല്ലോ, അതിനേക്കാൾ ഖൈർ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് ഖൈർ ചെയ്യുക. ഈ സത്യം ചെയ്തതിന് കഫാറത്ത് കൊടുത്തിട്ടാണെങ്കിലും കൂടുതൽ ഖൈർ ഏതാണോ അതിന്റെ പിന്നാലെ പോകണമെന്ന്. അപ്പോ അധികാര സ്ഥാനങ്ങളിൽ ചോദിച്ചു വാങ്ങാതിരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല അധികാരികളെ അള്ളാഹു ഞങ്ങളുടെ അധികാരികളെ നല്ലവരാക്കണേ എന്നുള്ള ദുആ ചെയ്യണം. പഠിച്ചോനെ എനിക്ക് അധികാരം വേണ്ട, തന്നത് വലിയ ബാധ്യതയാണ് എന്ന ചിന്ത എല്ലാവർക്കും ഉണ്ടാവണം. എന്നാൽ ഈ അധികാരമോഹം നിന്നാൽ തന്നെ സമൂഹം ഒരുപാട് നന്നാവും, നല്ല നേതാക്കന്മാർ രംഗത്ത് വരും. അപ്പൊ കഴിവുള്ള ആളുകളൊക്കെ പറഞ്ഞു തീർക്കാണ്. ഒരു ഒരു ചിന്ത പോലും സമൂഹത്തിന് വേണ്ടി ചിന്തിക്കാൻ കഴിയാത്ത ആളുകളാണ് പലയിടങ്ങളിലും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ ആളുകളെ പ്രതിനിധീകരിക്കുന്നത്. അള്ളാഹു നമുക്ക് നല്ല നേതാക്കന്മാരെ നൽകുമാറാകട്ടെ. നമ്മുടെ നേതാക്കന്മാരെ അള്ളാഹു നല്ലവരാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.